മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനും അന്താരാഷ്ട്ര ഭീകരനുമായ മസൂദ് അസർ വീണ്ടും ഇന്ത്യയ്ക്ക് നേരെ നീക്കങ്ങൾ നടത്തുന്നതായി റിപ്പോർട്ട്. പാകിസ്ഥാൻ മസൂദിനെ രഹസ്യമായി ജയിൽ മോചിതനാക്കിയതായാണ് റിപ്പോർട്ട്. ഇന്ത്യയിൽ ഭീകരാക്രമണം നടത്താനായാണ് മസൂദ് അസറിനെ ജയിൽ മോചിതനാക്കിയതെന്നാണ് വിവരം. രാജസ്ഥാനിലെ ഇന്ത്യ പാക് അതിർത്തിയിലേക്ക് വമ്പൻ ആക്രമണം ലക്ഷ്യമിട്ട് കൂടുതൽ പാക് സൈനികർ എത്തിയതായി രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പുണ്ട്. ഇതിന് പിന്നാലെ ഭാരതത്തിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയ സർക്കാർ നീക്കത്തിന് മറുപടിയായി വരും ദിവസങ്ങളിൽ സിയാൻകോട്ട്, ജമ്മു, രാജസ്ഥാൻ മേഖലകളിൽ പാകിസ്ഥാൻ ബിഗ് ആക്ഷൻ ആസൂത്രണം ചെയ്തുവെന്നാണ് IB റിപ്പോർട്ട്. ഇതിന്റെ ഭാഗമായി പ്രദേശത്ത് കൂടുതൽ സൈനികരെ വിന്യസിക്കാനുള്ള നടപടി പാകിസ്ഥാൻ ആരംഭിച്ചിട്ടുണ്ട്. പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും അപ്രതീക്ഷിത നീക്കമുണ്ടായാൽ അത്ഭുതപ്പെടാനില്ലെന്നും കൃത്യമായ പ്ലാനിങ്ങോടെ അതിനെ നേരിടാൻ ഒരുങ്ങിയിരിക്കണമെന്നും സൈനിക വിഭാഗങ്ങൾക്കും അതിർത്തി സുരക്ഷാ സേനകൾക്കും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രകോപനപരമായ നീക്കമുണ്ടായാൽ ശക്തമായ രീതിയിൽ തിരിച്ചടിക്കാനും സേനാ വിഭാഗങ്ങൾക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം കശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയ ഇന്ത്യൻ തീരുമാനത്തിന് ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും ഇക്കാര്യത്തിൽ എന്തെങ്കിലും പ്രകോപനപരമായ നീക്കമുണ്ടായാൽ അന്താരാഷ്ട്ര സമൂഹമാണ് ഉത്തരവാദിയെന്നും കഴിഞ്ഞ ദിവസം പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ വ്യക്തമാക്കിയിരുന്നു. തങ്ങൾ ഏതറ്റം വരെയും പോകുമെന്നും ഇന്ത്യയുമായി ഉടൻ തന്നെ ഒരു യുദ്ധത്തിന് സാധ്യതയുണ്ടെന്നും പാക് സൈനിക മേധാവി ജനറൽ ഖമർ ജാവേദ് ബജ്വ പറഞ്ഞതിന് പിന്നാലെയാണ് ഇമ്രാൻഖാന്റെ പ്രകോപനം. കശ്മീരിലെ സഹോദരങ്ങൾക്ക് വേണ്ടി അവസാന വെടിയുണ്ടയും അവസാന സൈനികനും അവസാന ശ്വാസവും ശേഷിക്കുന്നതുവരെ പോരാടമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇതിനിടയിലാണ് പാക് ഭീകരൻ മസൂദ് അസറിനെ പാകിസ്ഥാൻ രഹസ്യമായി ജയിൽ മോചിതനാക്കിയെന്ന വാർത്ത രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിക്കുന്നത്. മറ്റ് തീവ്രവാദ സംഘടനകളുമായി ചേർന്ന് ഇന്ത്യയിൽ ഭീകരാക്രമണം നടത്തുന്നത് ഏകോപിപ്പിക്കാനാണ് അസറിനെ മോചിപ്പിച്ചതെന്നാണ് വിവരം. കഴിഞ്ഞ February 14 പുൽവാമയിൽ സൈനികർക്ക് നേരെയുണ്ടായ കാർ ബോംബ് ആക്രമണത്തിൽ ആരോപണ വിധേയനായതിനു പിന്നാലെ അന്താരാഷ്ട്ര സമ്മർദ്ദത്തെ തുടർന്നാണ് പാകിസ്ഥാൻ അസറിനെ കസ്റ്റഡിയിലെടുത്തത്. പിന്നാലെ അസറിനെ ആരോഗ്യപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി സൈനിക ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. February 14 ജമ്മു കാശ്മീരിലെ പുൽവാമയിൽ നടന്ന കാർ ബോംബ് ആക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ ഏജൻസികൾ അസറിനെ സംരക്ഷണ കസ്റ്റഡിയിലെടുത്തതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അന്താരാഷ്ട്ര സമ്മർദ്ദം കാരണമായിരുന്നു ഇത്. എന്നാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കിടയിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനായി മസൂദ് അസറിനെ രഹസ്യമായി വിട്ടയച്ചുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. നേരിട്ടുള്ള യുദ്ധം നടന്നാൽ പാകിസ്ഥാൻ തോൽക്കും, കൂടുതൽ രാജ്യങ്ങൾ എതിരാകും. അതുകൊണ്ടാണ് ഭീകരാക്രമണത്തിലൂടെ ഇന്ത്യയെ തളർത്താൻ നീക്കം. ജെയ്ഷെ മുഹമ്മദ് തലവനായ മസൂദ് അസറിനെ ആഗോള ഭീകരനായി UN പ്രഖ്യാപിച്ചിരുന്നു. ഇത്തരത്തിലൊരു ഭീകരനെയാണ് മോചിപ്പിക്കുന്നത്. രാജ്യമെമ്പാടും പാകിസ്ഥാൻ വമ്പൻ ഭീകരാക്രമണങ്ങൾക്ക് പദ്ധതിയിടുകയാണെന്നും ഇന്റലിജൻസ് ബ്യൂറോ മുന്നറിയിപ്പ് നൽകുന്നു. ഇത് ഏകോപിപ്പിക്കാനാണ് അതീവ രഹസ്യമായി അസറിനെ ജയിൽ മോചിതനാക്കിയത്. രാജസ്ഥാനിനടുത്തുള്ള ഇന്ത്യ പാക് അതിർത്തിയിൽ പാകിസ്ഥാൻ സൈന്യത്തിന്റെ വൻ വിന്യാസം സൂചിപ്പിക്കുന്നത് ഇതാണെന്നും ഇന്റലിജൻസ് വൃത്തങ്ങൾ മുന്നറിയിപ്പ് നൽകി. പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം മസൂദ് അസർ കരുതൽ തടങ്കലിലാണെന്നായിരുന്നു പാകിസ്ഥാൻ പറഞ്ഞിരുന്നത്. വെബ് ഡെസ്ക്, തത്തുമൈ ന്യൂസ്.